ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തവരെ അരി മുതൽ സാരി വരെ തീവ്ര ഹിന്ദുത്വ അജണ്ടകൾ ബി ജെ പി ഒന്നൊന്നായി പുറത്തെടുക്കുകയാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, പിന്നെ പൗരത്വ ഭേദഗതി നിയമം, പിന്നെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന പ്രചരണം. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത്തരം ഹിന്ദുത്വ അജണ്ടകൾ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങളുടെ ലക്ഷ്യം രാജ്യത്തെ ജനങ്ങളെയും വർഗീയമായി ചേരിതിരിക്കൽ തന്നെയാണ്. അതുകൊണ്ടൊന്നും അവർ അടങ്ങുന്നില്ല. സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി കൂടി അവർ ചേരിതിരിക്കുന്നു. തങ്ങൾക്ക് രാഷ്ട്രീയ ലാഭമുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു ഉയർന്ന വീതം വാരിക്കൊരു കൊടുക്കും. ബി ജെ പി നിലം തൊടിയിക്കാത്ത കേരളവും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങൾക്ക് അവരുടെ കാര്യം വളരെ കഷ്ടമാണ്. ഉള്ളത് കൂടി നൽകാതെ പിടിച്ചു വയ്ക്കും. എന്തിനേറെ കേരളത്തിൻ്റെ റേഷൻ സംവിധാനത്തിലൂടെ അർഹമായ ആവശ്യമുള്ള അരി നൽകാതെ കേന്ദ്ര വിതരണ ഏജൻസി വഴി ഭാരതരി ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കൊണ്ട് വിതരണം ചെയ്യുന്നതും അതും ഫെഡറൽ സംവിധാനങ്ങളുടെ നഗ്നമായ ലംഘനം തന്നെയാണ്. അരി നൽകാൻ നമുക്ക് അട്ടപ്പാടിയുണ്ട്, ഇടുക്കിയുണ്ട്, ബോണക്കാടുണ്ട്, അങ്ങനെ ആദിവാസി മേഖലകളുണ്ട്. അവിടെ എല്ലാം ഒരു ചാക്ക് അരി കൊണ്ടു കൊടുത്താൽ അവർ അവരുടെ പൊന്നുപോലെ കൊണ്ടുപോകും. പക്ഷേ ഇത്തരം അർഹതപ്പെട്ട വിഭാഗങ്ങളും പ്രദേശങ്ങളും ഉണ്ടെന്നിരിക്കെ തൃശ്ശൂരിൽ തന്നെ അത് കൊണ്ടു കൊടുത്തതിൽ നിങ്ങളെന്തെങ്കിലും രാഷ്ട്രീയ ലാഭം കാണുന്നുണ്ടോ? ഞാൻ കാണുന്നുണ്ട്. എന്നിട്ട് എന്ത് കിട്ടും ബി ജെ പിക്ക്? ജനം കാശ് കൊടുത്ത് അരിയും വാങ്ങിപ്പോകും. വോട്ടിനായി ബി ജെ പി ഇനി സാരി കൊടുത്താലും ശരി, സൈക്കിൾ കൊടുത്താലും ശരി, ജനം കാശ് കൊടുത്ത് അത് വാങ്ങും. ഒരല്പം ആനുകൂല്യം കിട്ടുമായിരിക്കും. എന്നിട്ട് കൃത്യമായി മുൻപത്തെ പോലെ അവരുടെ യുക്തിക്കനുസരിച്ച് വോട്ടും ചെയ്യും. അതാണല്ലോ ഇത്രയും കാലം കേരളത്തിൽ നടന്നു വന്നതും. അതിൽ പുതിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാനും പോകുന്നില്ല എന്ന് ബി ജെ പി ഓർത്താൽ കൊള്ളാം. സുരേഷ് ഗോപിയെ ചിലർ ഓർമ്മിപ്പിച്ചത് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ചാരിറ്റി അല്ല രാഷ്ട്രീയ പ്രവർത്തനം, അത് രാഷ്ട്രീയക്കാർക്കേ മനസ്സിലാകൂ. ഒരിക്കൽ കൂടെ കേരളത്തെ ഡൽഹി അപമാനിച്ചിരിക്കുന്നു. രാഷ്ട്രീയമായി കേരളത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്തതിൻ്റെ ചോരുക്ക അവിടെ വ്യക്തമായി കണ്ടു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ കേന്ദ്ര സർക്കാരുമായി കേരളം കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ച ഫലപ്രദമായിരുന്നില്ല എന്ന് മാത്രമല്ല, പ്രതീക്ഷിച്ചതുപോലെ പോസിറ്റീവായി ഒന്നും സംഭവിച്ചതുമില്ല. അത് കേരളം പ്രതീക്ഷിച്ചതുമാണ്. കേരളത്തിന് ഈ ആശ്രയം സുപ്രീംകോടതി മാത്രമാണ്. കേരളം പ്രതീക്ഷിച്ചതാണ് കേന്ദ്രം ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കുമെന്ന്. കാരണം ഡൽഹിയിലെത്തി സമരം ചെയ്തതാണ്. അതിനു മുമ്പ് തന്നെ സുപ്രീംകോടതി മുമ്പാകെ കേരളത്തിൻ്റെ വിഷമങ്ങൾ പറഞ്ഞതാണ്. അത് കണ്ടിട്ടാണ് കേരളം നൽകിയ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് നിങ്ങൾ പരസ്പരം ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിച്ചുകൂടെ എന്ന് ആരാഞ്ഞത്. ചർച്ചകൾക്കൊടുവിൽ ധനമന്ത്രി കെയിൻ ബാലഗോപാലിനും സംഘത്തിനും മനസ്സിലായി കേന്ദ്രം ഒരു ഇഞ്ച് പോലും അയയില്ലെന്നും. സുപ്രീംകോടതിയിൽ കേസ് നൽകിയതിൽ കേന്ദ്രത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. അത് സ്വാഭാവികം. കേസുള്ളപ്പോൾ ചർച്ച എങ്ങനെ സാധ്യമാകുമെന്നാണ് കേന്ദ്ര സമീപനം. പിന്നെ എന്തിനാണ് വിളിച്ചു വരുത്തിയത്? കടമെടുപ്പ് പരിധിയിൽ മാറ്റം വരുത്താനോ കേരളത്തിൻ്റെ വെട്ടിക്കുറച്ച വീതങ്ങൾ പുനഃസ്ഥാപിക്കാനോ ഒന്നും അവർക്ക് താല്പര്യവുമില്ല, തയ്യാറായതുമില്ല. പല കാര്യങ്ങൾക്കും സുപ്രീംകോടതിയിലെ ആ കേസ് തടസ്സമാകുന്നു, ഈ കേസ് തടസ്സമാകുന്നു എന്ന വിചിത്ര നിലപാടാണ് കേന്ദ്ര പ്രതിനിധികൾ കേരളത്തിന് മുന്നിൽ നിരത്തിയത്. ഈ നീക്കം തികച്ചും രാഷ്ട്രീയപരമാണെന്ന് വ്യക്തം. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ചയ്ക്കുണ്ടാകുമെന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് അവരെയും കണ്ടില്ല. അപ്പോൾ കേരള സംഘത്തിന് മനസ്സിലായി ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനത്തോടുള്ള ചർച്ചയാണ്. ഇനി കേരളത്തിൻ്റെ പ്രതീക്ഷ മുഴുവൻ സുപ്രീംകോടതി തിങ്കളാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കുമ്പോഴാണ്. ചർച്ചയുടെ വിശദാംശങ്ങൾ കേരളം തിങ്കളാഴ്ച കോടതിയെ വ്യക്തമായി അറിയിച്ചിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കേരളത്തിൻ്റെ സാമ്പത്തിക നില കൈകാര്യം ചെയ്തത് വളരെ മോശമായ രീതിയിൽ എന്നായിരുന്നല്ലോ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ പറഞ്ഞത്. എന്നിട്ട് അവരുടെ തന്നെ സി എ ജിയുടെ ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് അപ്രോപ്രിയേഷൻ റിപ്പോർട്ട് പറയുന്നത് എന്താണ്? പൊതുകടം കേരളത്തിൻ്റെ ജി എസ് ഡി പിയുടെ 38.6% മുപ്പത്തി 6.8% കുറഞ്ഞു. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തിൻ്റെ റവന്യൂ ധന കമ്മികൾ കുറഞ്ഞു വന്നു. 2020-21 ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 3.2% റവന്യൂ കമ്മി ഈ 21 0.88% കുറഞ്ഞു. ധനക്കമ്മി 2.44% കുറഞ്ഞിട്ടുണ്ട്. മുൻവർഷം 46,046 കോടിയായിരുന്നു ധനക്കമ്മി, ഇപ്പോൾ 25,555 കോടി രൂപയാണ് കുറഞ്ഞത്. ഇതൊക്കെ ഡൽഹിയും നോട്ട് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ജി എസ് ടി വരുമാനത്തിൽ സംസ്ഥാനം 22.11% വർധനവ് നേടിയെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. സി എ ജിയുടെ 5,344 കോടി രൂപ വർധനവുണ്ട് ഇവിടെ. 2021-22 24,169 കോടിയായിരുന്നത് കഴിഞ്ഞ വർഷം 29,513 കോടിയായി ഉയർന്നു. അപ്പോൾ ജി എസ് ടി വരുമാനത്തിനനുസരിച്ച് സംസ്ഥാന വീതം കേരളത്തിൽ നൽകേണ്ടേ? അവിടെയാണ് കേന്ദ്രത്തിൻ്റെ കണക്കുകൾ കള്ളം പറയുന്നത്. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും കടം ബജറ്റിന് പുറത്തെ കടമെടുപ്പല്ലെന്ന സർക്കാർ വാദം സ്വീകാര്യമല്ലെന്നാണ് ഇപ്പോൾ ഈ സി എ ജി റിപ്പോർട്ടും പറയുന്നത്. നിരവധി പേർക്കാണ്, ലക്ഷക്കണക്കിന് പേർക്കാണ് സംസ്ഥാനം ക്ഷേമ പെൻഷനുകൾ ഇങ്ങനെ നൽകുന്നത്.
കോടികളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് സംസ്ഥാനത്ത് പല മേഖലകളിലെ സ്കൂളുകളായാലും പൊതുഗതാഗത സംവിധാനമായാലും യാത്രാ സംവിധാനങ്ങളായാലും കിഫ്ബിയെ ആശ്രയിച്ച് നടക്കുന്നത്. സംസ്ഥാന നിയമസഭയും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയും ഒരിക്കൽ തള്ളിയതാണ് ഈ വാദം സി എ ജിയുടേത്. അതിനെ വീണ്ടും പൊടിതട്ടിയെടുത്ത് സംസ്ഥാനത്തിനെതിരെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ സി എ ജി. എന്താണ് സി എ ജി? കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പയെ ബജറ്റിന് പുറത്തുള്ള കടമ ചിത്രീകരിച്ചു. അതിനുശേഷമാണ് ഇത്തരം കടത്തിന് മുൻകുൽ പ്രാബല്യം നൽകി സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് അവകാശത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ ഈ തുക വെട്ടിക്കുറച്ചത്. ഇത് പ്രാഥമികമായി സുപ്രീം കോടതിയിൽ നടന്ന വാദത്തിൽ കോടതിക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ നിങ്ങൾ കേന്ദ്രവുമായി ഒന്ന് ചർച്ച നടക്കട്ടെ എന്ന് ആദ്യമേ കോടതി പറഞ്ഞത്. എന്നിട്ടും അടിസ്ഥാനരഹിതമായ കണക്കുകൾ നിർത്തി കേരളത്തിൻ്റെ അർഹമായ വിഹിതം തടയിടാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് ഇപ്പോൾ കേന്ദ്രം. ഇനി രക്ഷ കേരളത്തിന് സുപ്രീം കോടതി മാത്രമാണ്. അത് വ്യക്തമായി ഓർമ്മയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നാൽ അതിൻ്റെ ചൂടിൽ ഇതും ഇതിലപ്പുറവും മുക്കിക്കളയാനുള്ള കേന്ദ്ര ശ്രമങ്ങൾ ഏത് കൊച്ചു കുഞ്ഞിനും ഇപ്പോൾ ഇവിടെ മനസ്സിലാകും. കേന്ദ്രത്തിനും മനസ്സിലാകും, പക്ഷെ അവരത് പുറത്ത് കാണിക്കില്ല. കാരണം അവർക്ക് വേണ്ടത് രാഷ്ട്രീയ നേട്ടങ്ങളാണ്, രാഷ്ട്രീയ വോട്ടുകളാണ്. പക്ഷേ കേരളമടക്കം മതേതര സംസ്ഥാനങ്ങൾ അതിനു മുന്നിൽ തല കുനിച്ച് കൊടുക്കില്ല എന്ന് കേന്ദ്രത്തിന് വ്യക്തമായി അറിയാം. അപ്പോൾ പരമാവധി ഞെക്കിപ്പിഴിയുക, ബുദ്ധിമുട്ടിക്കുക, ജനത്തെക്കൊണ്ട് സർക്കാരിനെതിരായ ഒരു ജനവിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കുക. കേരളത്തിലത് നടപ്പാക്കാൻ ഒരുപാട് ഓണം ഉണ്ണേണ്ടി വരും.